ഹലോ എവരിവൺ, ദിസ് ഈസ് നസീം ഫ്രം ലേൺവൈസ്. BCOS-183 നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ ബികോം ബി എ സൈക്കോളജി പോലത്തെ കോഴ്സുകൾക്കൊക്കെ ആക്റ്റീവായിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ് ഉണ്ടാവാറുണ്ടല്ലേ. ഇവിടെ ആക്ച്വലി അതിനെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് എന്നാണ് പറയുക. ഇവിടെ നമുക്ക് 4 സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ഉണ്ട്. അതായത് BCOS-183 എന്നുള്ളത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും ബിസിനസ്സും, പിന്നെ 184 ആകുമ്പം ഇ കൊമേഴ്സ് ഉണ്ട്, 185 എൻറ്റർപ്രണർഷിപ്പ് ഉണ്ട്, അതുപോലെ 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പും ഉണ്ട്. ഇങ്ങനെ 4 സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സുകളാണ് നമ്മുടെ സിലബസിലുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BCOS-183, അതായത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. നമുക്ക് ആർക്കും കമ്പ്യൂട്ടറിനെ പറ്റി പരിചയപ്പെടുത്തി തരണമെന്നില്ല അല്ലേ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, അതല്ലെങ്കിൽ ഒരു ഡിവൈസാണ് കമ്പ്യൂട്ടർ, അതല്ലെങ്കിൽ മൊബൈൽ. സോ ഒരു മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമുക്ക് ജീവിക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. ഇപ്പം കോൾ ചെയ്യാനാണെങ്കിൽ, ഇനി കാൽക്കുലേറ്ററിനാണെങ്കിൽ, ക്യാമറക്ക് ആണെങ്കിലും, യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, എന്തിനു വേണമെങ്കിൽ നമ്മൾ ഒരു ദിവസം തന്നെ ഒരു മണിക്കൂറിന് പല പ്രാവശ്യം മൊബൈൽ യൂസ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഈ അഡ്വാൻസ്ഡ് ടെക്നിക്കൽ വേൾഡിൽ കമ്പ്യൂട്ടറിനെക്കുറിച്ചും അതല്ലെങ്കിൽ മൊബൈലിനെ കുറിച്ചും, ആ ബിസിനസ് ലെവലിലായിക്കോട്ടെ, ഇനിയിപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. സോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നിർബന്ധമാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് അത് പകർത്തും. അതുപോലെയാണ് നമ്മുടെ കമ്പ്യൂട്ടറും അത് മൊബൈലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തത്. സോ ഇത് അക്സെപ്റ്റ് ചെയ്തു എന്നല്ലാതെ പലർക്കും ഇതിൻ്റെ പല അഡ്വാൻസ്മെൻറ്റ്സും അതല്ലെങ്കിൽ അതിൻ്റെ യൂസസ് ഒന്നും അത്ര പരിചയമല്ല. ഇപ്പോൾ ആപ്പിൾ 13 Pro ഒക്കെ വാങ്ങുന്നത്, ഐഫോണിൻ്റെ 13 Pro വാങ്ങുന്നവർക്ക് അതിൻ്റെ ക്യാമറ സെറ്റിങ്സ് ഒന്നും പൊതുവെ അറിയാറില്ല. അറിയുന്നവർ ഡൗട്ടും. ഏതായാലും അത് പലരും യൂസ് ചെയ്യാറില്ല, അതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ നടക്കാറില്ല. അതുപോലെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കേസും. കമ്പ്യൂട്ടർ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, അതിലെ 1% അതല്ലെങ്കിൽ ഒരു 5% ഒരു ഓർഡിനറി മാൻ യൂസ് ചെയ്യാറുള്ളൂ. സോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഈ ഒരു കമ്പ്യൂട്ടർ, ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത കമ്പ്യൂട്ടർ, എവിടെ നോക്കിയാലും കമ്പ്യൂട്ടറല്ല, ഒരു ഷോപ്പിൽ പോയാലും എവിടെ നോക്കിയാലും ഒരു കമ്പ്യൂട്ടറാണ്, അല്ലെങ്കിൽ മൊബൈലാണ്, അല്ലെങ്കിൽ യൂട്യൂബാണ്. ഇപ്പോൾ യൂട്യൂബും മൊബൈൽ, വാട്സപ്പ്, ഫേസ്ബുക്ക് ഒന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു വെക്കുന്നത് നിർബന്ധമാണ്. ബിക്കോസ് അതറിയാത്തതിനൊരു പൊട്ടനായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത്. സോ അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഈ യൂട്യൂബും ഫേസ്ബുക്കും മാത്രമൊന്നുമല്ല, യൂട്യൂബൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ചാനൽ എങ്ങനെ തുടങ്ങാം, എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു കമ്പ്യൂട്ടർ അറിയാത്ത ഒരാൾക്കാണെങ്കിൽ കൂടെ ബേസിക് ലെവൽ മുതൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകും, എന്താണ് കമ്പ്യൂട്ടർ, എന്താണ് സോഫ്റ്റ്വെയർ, എന്താണ് ഹാർഡ്വെയർ, അങ്ങനെ തുടങ്ങിയിട്ട് ഇത്രയും ബേസിക്കായിട്ട് ഒരു കമ്പ്യൂട്ടർ എന്നുള്ളത് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് എന്താണ് ഇതിലുള്ളത് എന്നുള്ളത് തുടങ്ങിയിട്ട്, ഫിസിക്കലായിട്ടുള്ള ആ ഹാർഡ്വെയറിൻ്റെ ഉള്ളിലുള്ള കോമ്പണൻസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ബിക്കോസ് നമ്മളുടെ ബിസിനസ്സിലുള്ള ആപ്ലിക്കേഷൻ ലെവലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതായാലും കമ്പ്യൂട്ടർ എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞുതരും, എന്നിട്ട് ഓരോ ആപ്ലിക്കേഷനിലേക്കും ഓരോ സോഫ്റ്റ്വെയറിലേക്കും നമ്മളിങ്ങനെ പോവാ ചെയ്യാം. ഏതായാലും കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത്. സോ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് കൊണ്ട് സാധാരണ ഉദ്ദേശിക്കുന്നത് എന്താ, നമുക്ക് അതിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ്. സോ നമ്മളുടെ ഈ ഡീറ്റെയിൽ വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ കമ്പ്യൂട്ടറിനെക്കുറിച്ചും അതുപോലെ മൊബൈലിനെ കുറിച്ചും അതിലുള്ള ഫംഗ്ഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ചെങ്കിലും അറിഞ്ഞു വെക്കുക എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ സിലബസിൽ ഈ ഒരു BCOS-183 എന്ന് പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഇൻക്ലൂഡ് ചെയ്തത്. സോ ഇന്നത്തെ ഒരു സെഷനിൽ എന്താണ് ഈ ഒരു പേപ്പർ, അതല്ല BCOS-183 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന് പറഞ്ഞ ഈ പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ, ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ വി ഗോ. സോ നമ്മുടെ ടോട്ടൽ സിലബസ് എന്ന് വെച്ചാൽ BCOM-ൻ്റെയും BA സൈക്കോളജിൻ്റെ ഒക്കെ സിലബസ് അല്ല, നമ്മുടെ ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പറിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് എയും പാർട്ട് ബിയും. അപ്പം പാർട്ട് എയിൽ 3 ബ്ലോക്കുകളാണ് വരുന്നത്, പാർട്ട് ബിയിൽ 2 ബ്ലോക്കുകളാണ് വരുന്നത്. ഈ ബ്ലോക്ക്സ് പിന്നെ ഫെർദർ ഡിവൈഡഡ് ഇൻറ്റു യൂണിറ്റ്സ്. ബ്ലോക്ക് 1 4 യൂണിറ്റ് ഉണ്ട്, ബ്ലോക്ക് 2 4 യൂണിറ്റ് ഉണ്ട്, ബ്ലോക്ക് 3 4 യൂണിറ്റ് ഉണ്ട്, ബ്ലോക്ക് 4 3 യൂണിറ്റ് ആണുള്ളത്. അതേസമയത്ത് ബ്ലോക്ക് 5 5 യൂണിറ്റ് ഉണ്ട്. ഇപ്പം എല്ലാം കൂടെ കൂട്ടുമ്പം പാർട്ട് എയിൽ 12 യൂണിറ്റ്സ് ഉണ്ട്, പാർട്ട് ബിയിൽ 8 യൂണിറ്റ്സ് ഉള്ളത്, ടോട്ടൽ 20 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ യൂണിറ്റും ഓരോ കാര്യങ്ങളാണ് ഇങ്ങനെ കവർ ചെയ്ത് പോവുക. സോ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ ബ്ലോക്ക് 1 പേര് വരുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടറാണ്, കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സെക്കൻഡ് യൂണിറ്റിൽ അപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടറാണ്, ബിസിനസ് ലെവലിൽ കമ്പ്യൂട്ടറിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ചെറിയൊരു ഐഡിയ വരും. പിന്നെ 3rd വരുന്നത് വെബ് അപ്ലിക്കേഷൻസ് ആണ്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. പിന്നെ 4th യൂണിറ്റ് വരുന്നത് ബ്ലോക്ക് 1 4th യൂണിറ്റ് വരുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡ് കേട്ടിട്ടുണ്ട്, വിൻഡോസ് കേട്ടിട്ടില്ലേ, അപ്പം അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. അതാണ് നമ്മുടെ 4th യൂണിറ്റ് വരുന്നത്. പിന്നെ നേരെ നമ്മൾ സെക്കൻഡ് ബ്ലോക്കിലേക്ക് പോകും, അവിടെ വന്ന് ഡാറ്റ ഹാൻഡ്ലിംഗ് ആണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് അപ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത് എന്താണ്, ഡാറ്റയും ഇൻഫർമേഷൻസും ആണ്. പിന്നെ നമ്മൾ ഡാറ്റ എന്താണെന്ന് പഠിക്കും, ഇൻഫർമേഷൻ എന്താണെന്ന് പഠിക്കും,
അതിൽ നമ്മൾ ഡാറ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത് പഠിക്കും. അവിടെയാണ് നമ്മൾ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം ഫസ്റ്റ് യൂണിറ്റായിട്ട് വരിക. പിന്നെ സെക്കൻഡ് യൂണിറ്റിൽ ഐ ടി സെക്യൂരിറ്റി മെഷേഴ്സ് ഇൻ ബിസിനസ് ആണ്. ഹാക്കിങ് കാര്യങ്ങളൊക്കെ കിട്ടിട്ടില്ലേ, അപ്പോൾ ഹാക്കിങ്ങിൽ പെടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഡാറ്റ ലോസ് ആവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഐ ടി സെക്യൂരിറ്റി മെഷേഴ്സ് ഇൻ ബിസിനസ്സിൽ നമ്മൾ പറയും. പിന്നെ മൂന്നാമത് വരുന്നത് ഇൻ്റർനെറ്റ് സർവീസ് ആൻഡ് ഇമെയിൽ കോൺഫിഗറേഷൻ ആണ്. WWW എന്നൊക്കെ കേട്ടിട്ടുണ്ട്, വെബ് ബ്രൗസർ, ഗൂഗിൾ ക്രോം, സഫാരി, അങ്ങനത്തെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയും. പിന്നെ ഇമെയിൽ കോൺഫിഗറേഷൻ എങ്ങനെയാണ് ഒരു ഗൂഗിൾ അക്കൗണ്ട് സെറ്റ് ചെയ്യുക, ഇതൊക്കെ പലർക്കും അറിയുന്നതാണ്, എന്നാലും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നത്. ബേസിക് ലെവലിൽ നമ്മൾ തുടങ്ങും, ഒരു ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് എങ്ങനെയാണ് മെയിൽ ചെയ്യുക, മെയിൽ എന്തൊക്കെയാണ് വരുന്നത്, മെയിലിലേക്ക് നമ്മളെ ഡാറ്റ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. സോ ഇമെയിൽ കോൺഫിഗറേഷൻ, ഒരു ഇമെയിലൈഡ് എങ്ങനെ കോൺഫിഗർ ചെയ്യുക, എന്നിട്ട് എങ്ങനെ മെയിൽ ചെയ്യുക, എന്നിട്ട് ആ ഡാറ്റാസ് ഒക്കെ എങ്ങനെ അതിലേക്ക് അറ്റാച്ച് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയും. പിന്നെ അതിൽ പ്ലാസ്റ്റിക് മണി, ഇ വാലറ്റ് ആൻഡ് ഓൺലൈൻ പേ എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നുണ്ട്. അതായത് ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉണ്ടല്ലോ, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡൊക്കെ അല്ലേ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ദെൻ വി ഗോസ് ടു ബ്ലോക്ക് 3. അവിടെയാണ് വേർഡ് പ്രോസസ്സിങ് വരുന്നത്. നമ്മൾ MS വേർഡ് കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്കൊക്കെ, അതൊക്കെ ഇവിടെയാണ് ഡിസ്കസ് ചെയ്യുക. അപ്പം ബേസിക്സ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് യൂണിറ്റിൽ എന്താണ് വേർഡ് പ്രോസസ്സിംഗ് ഉള്ള കാര്യങ്ങളൊക്കെ പറയും. പിന്നെ വേർഡ് പ്രോസസ്സിംഗിൽ നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് MS വേർഡിലാണ് നമ്മൾ ചെയ്യുക, MS വേർഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിലെ ടൂൾസ് എന്തൊക്കെയാണ്, അതിൻ്റെ ടൈറ്റിൽ ബാറിൽ എന്തൊക്കെയുണ്ട്, സ്റ്റാറ്റസ് ബാറിൽ എന്തൊക്കെയുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത യൂണിറ്റ് വരുന്ന അഡ്വാൻസ്ഡ് ടൂൾസ് യൂസിങ് വേർഡ് പ്രോസസ്സിംഗ് ആണ്. വേർഡ് പ്രോസസ്സിംഗ് MS വേർഡിൽ നമ്മളിപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത്, ജസ്റ്റ് ഒരു ഡോക്യുമെൻറ്റാണ് ഇതുവരെ ക്രിയേറ്റ് ചെയ്തത്. അത് ഇനിയും നമ്മൾ കാണുന്ന സാധാ ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, ബുക്സിൽ ഹെഡേഴ്സ്, ഫൂട്ടേഴ്സ് ഒക്കെ ഉണ്ടാവും, അതുപോലെ നമ്പറൊക്കെ ഉണ്ടാവും, ഇൻഡെക്സ് ഉണ്ടാവും, അതുപോലെ ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ടാവും, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഉണ്ടാവും. പ്രിഫേസ്, ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവില്ലേ, സോ അതൊക്കെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുക, അതൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു തേർഡ് യൂണിറ്റ് നമ്മൾ പറയും. പിന്നെ ക്രിയേറ്റിംഗ് ബിസിനസ് ഡോക്യുമെൻറ്റേഷൻ ആണ് ലാസ്റ്റ് വരുന്നത്. ഒരു ബിസിനസ് ഡോക്യുമെൻ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് പറയും. അവിടെ നമുക്ക് പ്രൊജക്ടിനൊക്കെ യൂസ് ചെയ്യാനുള്ള റിപ്പോർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുമല്ലോ, അതൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. നമ്മൾ നല്ല ബ്ലോക്ക് 4 നോക്കും. അവിടെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ആൻഡ് മൾട്ടിമീഡിയ ആണ് വരുന്നത്. PPT എങ്ങനെ ഉണ്ടാകുക, MS പവർ പോയിൻ്റ് എങ്ങനെ യൂസ് ചെയ്യുക, എന്താണ് MS പവർ പോയിൻ്റ് എന്ന് ആദ്യം പറയും കേട്ടോ, എന്നിട്ട് വർക്കിംഗ് വിത്ത് പവർ പോയിൻറ്റ് എങ്ങനെയാണ് പവർ പോയിൻറ്റിൽ നമ്മൾ ചെയ്യുക, എങ്ങനെയാണ് PPT ഫയൽസ് ഉണ്ടാക്കുക, സ്ലൈഡുകൾ എങ്ങനെ ഉണ്ടാക്കുക, പിന്നെ അത് അവിടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൾട്ടിമീഡിയയിലേക്ക് പോകും. അവിടെ യൂട്യൂബ് ഉണ്ട്, വീഡിയോ മേക്കിംഗ് ഉണ്ട്, എങ്ങനെയാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, മൾട്ടിമീഡിയ ഫയൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ യൂട്യൂബിൽ എങ്ങനെ ചാനൽ തുടങ്ങുക, എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ എല്ലാവർക്കും ഒരേ ലൈക്ക് ചെയ്യൽ, എങ്ങനെ ഷെയർ ചെയ്യൽ, എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യൽ, എങ്ങനെ ചാനൽ തുടങ്ങൽ, എങ്ങനെ ചാനലിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യൽ, എങ്ങനെ അങ്ങനെ തുടങ്ങി യൂട്യൂബിൻ്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്യും. പിന്നെ ക്രിയേറ്റിംഗ് ബിസിനസ് പ്രസൻറ്റേഷനാണ് മൂന്നാമത്തെ യൂണിറ്റ് വരുന്നത്. അവിടെയാണ് എങ്ങനെയാണ് നമ്മളൊരു ബിസിനസ് ലെവലിലൊരു ടെംപ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ നടത്തുക എന്നുള്ളത് നമ്മൾ PPT വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് ബ്ലോക്ക് നമ്പർ 5 സ്പ്രെഡ്ഷീറ്റ് ആൻഡ് ബിസിനസ് അപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. സ്പ്രെഡ്ഷീറ്റ് അറിയാലോ, MS Excel ഒക്കെ കിട്ടിട്ടില്ലേ, MS Excel എന്താണെന്ന് ആദ്യം പറയും, എങ്ങനെയാണ് MS Excel യൂസ് ചെയ്യുക, വർക്ക് ഷീറ്റുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ യൂസ് ചെയ്യുക എന്ന് പറയും. അതാണ് ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ പറയുന്നത്. പിന്നെ നേരെ ഫോമുലാസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിലേക്ക് പോകും. അവിടെയാണ് ഒരുപാട് ഫോമുലാസ് ഉണ്ട്, അതുപോലെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സമ്മ് ഫൈൻഡ് ചെയ്യാൻ, മിനിമം മാക്സിമം വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ. ഇപ്പോൾ അക്കൗണ്ടൻസ് ഒക്കെ പഠിച്ചവർക്ക് എന്തായാലും അറിയേണ്ടതാണ്, +2 കൊമേഴ്സ് ഒക്കെ പഠിച്ചവർക്ക് സ്പ്രെഡ്ഷീറ്റ് ഒക്കെ എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ അത് പഠിക്കാത്തതിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഏതായാലും നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെയാണ് സ്പ്രെഡ്ഷീറ്റ് വെച്ചിട്ട് കളിക്കുക എന്നുള്ള കംപ്ലീറ്റ് പറയും, എങ്ങനെയാണ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുക, ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറയും, എന്നിട്ട് അതെങ്ങനെ യൂസ് ചെയ്യുക എന്ന് പറയും. പിന്നെ സ്പ്രെഡ്ഷീറ്റിൽ വരുന്ന ഫോമുലാസ് ഒക്കെ ഡിസ്കസ് ചെയ്യും, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡ് യൂണിറ്റിൽ പറയും. പിന്നെ തേർഡ് യൂണിറ്റിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് വരുന്നത്. ഗ്രാഫ്, പൈ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വരും. പിന്നെ അതിൻ്റെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ്, ഡോക്യുമെൻറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ MS Word പറഞ്ഞ പോലെ തന്നെ സ്പ്രെഡ്ഷീറ്റിലും MS Excel കുറച്ച് അഡ്വാൻസ്ഡ് ടൂൾസ് ഉണ്ട്, അതൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യും. പിന്നെ അറ്റ് ലാസ്റ്റ് ക്രിയേറ്റിംഗ് ബിസിനസ് സ്പ്രെഡ്ഷീറ്റ്സ് ആണ്. അതായത് ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് വെച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുക, അതിലെ കാര്യങ്ങൾ നമ്മൾ ഫംഗ്ഷൻസും ഫോമുലാസൊക്കെ വെച്ചിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് 5 ഓരോ യൂണിറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി ഓരോരോ യൂണിറ്റ് നമുക്ക് പൊളിച്ച് നോക്കാം. നമ്മൾ ബ്ലോക്ക് 1 വരുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ആണല്ലോ. ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ. ഇതിൽ ആദ്യം എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ള ഒരു ചെറിയൊരു ഓവർവ്യൂ ഉണ്ടാവും. പിന്നെ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്താണെന്നത് പറയും. അതായത് ഫസ്റ്റ് ജനറേഷൻ മുതൽ 6th വരെയുള്ള ഈ എവല്യൂഷൻ ഉണ്ടല്ലോ, ആ എവല്യൂഷൻ കംപ്ലീറ്റ് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നേരെ അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകും. ഏതൊക്കെ അപ്ലിക്കേഷൻ ലെവലിലാണ്, അതായത് ബിസിനസ് സെക്ടറിൽ, എഡ്യൂക്കേഷണൽ സെക്ടറിൽ, അങ്ങനെ പല സെക്ടറിൽ നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. സോ അപ്ലിക്കേഷൻ ലെവലിൽ ഏതൊക്കെ രീതിയിലാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യും. പിന്നെ ഡിഫറെൻറ്റ് കോമ്പണൻസ് ഉണ്ട് കമ്പ്യൂട്ടറിന്, ഒരുപാട് കോമ്പണൻസ് ഉണ്ടല്ലോ, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ കമ്പ്യൂട്ടറിന് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. മിനി കമ്പ്യൂട്ടർ, മൈക്രോ കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ടൈപ്പ് കമ്പ്യൂട്ടേഴ്സും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്.
പിന്നെ ലാസ്റ്റ് ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരുപാട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് യൂണിറ്റ് 2 ആണ്, അപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് പോവുകയാണ്. ഇവിടെ ബിസിനസ് ഓർഗനൈസേഷനിൽ കമ്പ്യൂട്ടറിൻ്റെ റോൾ എന്താണ്, ഒരു സൊസൈറ്റിയിൽ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, പിന്നെ ട്രേഡിങ്ങിൽ, കൊമേഴ്സിൽ, അതുപോലെ ബാങ്കിങ് സെക്ടറിലൊക്കെ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ റോൾ വരുന്നത്, പിന്നെ നമ്മൾ ഓൺലൈൻ ബിസിനസ് പറയുന്നുണ്ട്, ഓൺലൈൻ ബാങ്കിങ് പറയുന്നുണ്ട്, ഓൺലൈൻ ഫൈനാൻസ് പറയുന്നുണ്ട്, ഇവിടെയാണ് പ്ലാസ്റ്റിക് കാർഡ്സ്, അതുപോലെ അതായത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, യു പി ഐ പേയ്മെൻറ്സ് ഒക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകും. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വേറെ യൂണിറ്റിൽ വരുന്നുണ്ടല്ലോ. സോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഇവിടെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നെറ്റ്വർക്കിങ്ങിലേക്ക് പോകും. എങ്ങനെയാണ് ഇവിടെ ആക്ച്വലി ഇവിടെ വരുന്നത് കമ്പ്യൂട്ടറിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലേക്കാണല്ലോ. അവിടെ നെറ്റ്വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ബേസിക്സ് മാത്രം പറയും. എന്താണ് പാന്, ലാൻ, വാൻ, അതായത് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് മാത്രം പറയുന്നുണ്ട്. സോ അതും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് കഴിയും. പിന്നെ വരുന്നത് യൂണിറ്റ് 3 ആണ്, വെബ് അപ്ലിക്കേഷൻസ്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഒരു ഗൂഗിൾ അക്കൗണ്ട് സെറ്റ് ചെയ്യും, അതായത് പുതിയൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ നടത്തും. അതായത് ഇമെയിൽ ഐ ഡിക്കാണല്ലോ പിന്നെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയാം. സോ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജി സ്യൂട്ട് ആണ്. ആക്ച്വലി ജി സ്യൂട്ട് എന്ന് പറയുന്നില്ല, ഇതിന് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ് ചെയ്യാം. അതായത് ഗൂഗിൾ ഡ്രൈവ് എന്താണെന്ന് പറയും, ഗൂഗിൾ ഡ്രൈവിൻ്റെ യൂസ് എന്താണെന്ന് പറയും. ഗൂഗിൾ ഡ്രൈവ് ആക്ച്വലി നമ്മൾ ഫോണിൽ കാണാറുണ്ട്. ഇത് ഡ്രൈവിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തോ അപ്ലിക്കേഷൻ ആണെന്ന് വെച്ചിട്ട് നമ്മൾ പലരും യൂസ് ചെയ്യാറില്ല. ആക്ച്വലി ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളത് ഒരു ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം ആണ്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ഗൂഗിൾ ഡ്രൈവ്, എങ്ങനെയാണ് ഫയൽസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഗൂഗിൾ ഫോംസ് പറയും, ഗൂഗിൾ ഡോക്സ് പറയും, ജിമെയിൽ പറയും, ഗൂഗിൾ സ്ലൈഡ്സ് പറയും, ഗൂഗിൾ ഷീറ്റ് പറയും. അങ്ങനെ ഗൂഗിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുവിധം അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് യൂണിറ്റ് 4 ഇൻ ബ്ലോക്ക് 1, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് ആദ്യം പറയും, സിസ്റ്റം സോഫ്റ്റ്വെയറും അതുപോലെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. എന്നിട്ട് അതിലുള്ള കാറ്റഗറൈസേഷൻസ് വരുന്നുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് വെബ് ബ്രൗസർ പറയും, അതുപോലെ ഗൂഗിൾ പ്ലേ എന്താ, ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ട്, പ്ലേ സ്റ്റോറിലുള്ള ഡിഫറൻറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് OS എന്താണ്, അതുപോലെ വിൻഡോസ് OS എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയും. സോ അതോടുകൂടെ നമ്മുടെ ബ്ലോക്ക് 1 അവിടെ കഴിയാണ്. ഇനി നേരെ ബ്ലോക്ക് 2 പോകും. ബ്ലോക്ക് 2 പേരറിയാലോ, ഡാറ്റ ഹാൻഡ്ലിംഗ് ആണ്. ഇവിടെ നമ്മൾ ഡാറ്റയിലേക്ക് എടുക്കും. ആദ്യം തന്നെ ഡാറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണ്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ യൂണിറ്റ് നമ്പർ 1 വരുന്നത് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്, BIS. സോ BIS എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. അത് നമ്മൾ നേരെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് പോകും, അതായത് DBMS. ഡാറ്റ എന്താണെന്ന് മനസ്സിലായി, ഇനി ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാം നമുക്ക്. സോ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആദ്യം ഡിസ്കസ് ചെയ്യും. പിന്നെ അതിൻ്റെ RDBMS ഉണ്ട്, റിലേഷണൽ ആയിട്ട് വരുന്നത്, ടേബിൾ സ്ട്രക്ചറിലൊക്കെ വരുന്നത്, അതെന്താണെന്ന് ഡിസ്കസ് ചെയ്യും. പിന്നെ ഇവിടെ പറയുന്നത് DSS ഉണ്ട്, അതുപോലെ ERP ഉണ്ട്, MIS, അതുപോലെ GDPR ഉണ്ട്. സോ ഇതൊക്കെ ആക്ച്വലി നമ്മളെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ്. സോ അത് എന്താണെന്നുള്ളത് നമ്മൾ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്ത് പോകും. ആൻഡ് യൂണിറ്റ് 2 ഇൻ ബ്ലോക്ക് 2 വരുന്നത് IT സെക്യൂരിറ്റി മെഷേഴ്സ് ഇൻ ബിസിനസ് ആണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അവിടെയുള്ള ഡാറ്റാസൊക്കെ സെക്യൂർഡ് ആയിരിക്കണമല്ലോ. സോ അതിന് IT ലെവലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ സൈബർ സെക്യൂരിറ്റി വരുന്നുണ്ട്, ഐഡൻറ്റിറ്റി തഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് എന്താണെന്ന് പറയും. പിന്നെ ഒരു കീ പ്രിൻസിപ്പിൾസ് ഉണ്ട്, കീ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് ഐഡൻറ്റിഫിക്കേഷൻ, ഓതറൈസേഷൻ, ഓതൻറ്റിക്കേഷൻ, ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. End-to-end എൻക്രിപ്ഷൻ എന്നൊക്കെ വാട്സപ്പിൽ കാണാറില്ലേ, അതൊക്കെ എന്താണെന്നുള്ളത് ഇവിടെ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇവിടെ വരുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൈസേഷൻ. നമ്മൾ സാധാരണ ക്യാപ്ചർ കോഡ് കേട്ടിട്ടുണ്ട്, OTP കേട്ടിട്ടുണ്ട് അല്ലേ. ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രാഫിക് സിഗ്നൽസ്, അതുപോലെ ബസ് കാര്യങ്ങളിലോ ഇമേജസ് ഒക്കെ വെച്ചിട്ടുള്ള നമ്മൾ ക്യാപ്ചർ സോൾവ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ ക്യാപ്ചർ 246 എന്ന് കാണുന്ന പോലെ, അതുപോലെ ക്യാപ്ചർ കോഡുകൾ ടൈപ്പ് ചെയ്യാറുണ്ട്. അത് അങ്ങനെ ഈ ക്യാപ്ചറുകളൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ OTPയുടെ പ്രാധാന്യം, OTP എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൽ എൻക്രിപ്ഷൻ എങ്ങനെ വരുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മൾ നേരെ യൂണിറ്റ് 3 പോകും. ബ്ലോക്ക് 2 യൂണിറ്റ് 3 വരുന്നത് ഇൻ്റർനെറ്റ് സർവീസസ് ആൻഡ് ഇമെയിൽ കോൺഫിഗറേഷൻ ആണ്. ഇവിടെ ആദ്യം ഇൻ്റർനെറ്റ് എന്താണെന്ന് പറയും. ഇൻ്റർനെറ്റ് എന്ന് വെച്ചാൽ ഒരു വലിയൊരു നെറ്റ്വർക്ക് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അതിലുള്ള സർവീസസ് പറയും. അതായത് ഇൻ്റർനെറ്റിലുള്ള ഒരുപാട് സർവീസസ് ഉണ്ട്, അതൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ WWW എന്താണെന്ന് പറയും. പിന്നെ ഇമെയിൽ എങ്ങനെ കോൺഫിഗർ ചെയ്യാം, ഇമെയിൽ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു, അതെങ്ങനെ കോൺഫിഗർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയും. പിന്നെ വെബ് ബ്രൗസർ, അതായത് ഈ കാണുന്ന വെബ് ബ്രൗസേഴ്സ് ഉണ്ടല്ലോ, ക്രോം, എക്സ്പ്ലോറർ, മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജ്, അതുപോലെ ഫയർഫോക്സ്, ഒപ്പേറ മിനി, സഫാരി, അങ്ങനെയുള്ള ബ്രൗസേഴ്സ്, വെബ് ബ്രൗസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് URL ആണ്, എന്താണ് URL. URL നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണുള്ളത് നമുക്ക് പറയാം. പിന്നെ ഇതിൽ പറയുന്ന ഡൊമൈൻ നെയിംസ് ആണ്, ഡൊമൈൻ നെയിംസ് എന്താണുള്ളത് ഇപ്പോൾ പറയുന്നില്ല, അവിടെ പറയാം. പിന്നെ ഈ ബ്ലോക്ക് 2 ലാസ്റ്റ് യൂണിറ്റ് ആണ് പ്ലാസ്റ്റിക് മണി, ഇ വാലറ്റ് ആൻഡ് ഓൺലൈൻ പേ. ഇതൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ്, ഇതിനെപ്പറ്റിയൊക്കെ വലിയ ധാരണ ഒക്കെ ഉണ്ട്. എന്നാലും എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെയാണ് അത് പേപ്പറിലേക്ക് എഴുതി പിടിപ്പിക്കുക എന്നുള്ള അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്.
ഏതായാലും ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ആദ്യം എന്താണ് പ്ലാസ്റ്റിക് മണി? പ്ലാസ്റ്റിക് മണി എന്ന് വെച്ചാൽ ATM കാർഡ് ഉണ്ടല്ലോ, ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് മണി എന്ന് പറയാം. സോ എന്താണ് ആ പ്ലാസ്റ്റിക് മണി എന്ന് ആദ്യം പറയും. പിന്നെ വാലറ്റുകൾ ഉണ്ടാവും, ഫോൺ പേ വാലറ്റ്, Paytm വാലറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ സാധാ ഫോൺ പേ UPI അല്ലാതെ അതിൽ വാലറ്റുകൾ ഉണ്ടല്ലോ, അതെന്താണ് ഈ വാലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ പറയും. പിന്നെ നമ്മൾ ആക്ച്വലി ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നതാണ്, എങ്ങനെയാണ് ഈ ഗൂഗിൾ പേ വന്നത്, അതുപോലെ ഇതിൻ്റെ ഒറിജിനൽ എന്താണ്, പിന്നെ ഈ പേയ്മെൻറ്റ് സിസ്റ്റം ഇ കോമേഴ്സിലേക്ക് എങ്ങനെയാണ് വന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ടാണ് നമ്മൾ ആക്ച്വലി UPIയിലേക്ക് കടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, നമ്മൾ നോട്ട് നിരോധനം ഉണ്ടല്ലോ, ആ നോട്ട് നിരോധനം ഇതിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. സോ ഗൂഗിൾ പേയും Paytm ഫോൺ പേയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നിനെ പറ്റും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്നാലും മൊത്തത്തിലൊരു ഓവറൽ ഐഡിയ ഇവിടെ കിട്ടും. പിന്നെ വരുന്നത് ബ്ലോക്ക് 3 ആണ്, വേർഡ് പ്രോസസ്സിംഗ്. അതിൽ യൂണിറ്റ് 1-ൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് അതിൻ്റെ ബേസിക്സ് ആണ്, വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ പക്ക ബേസിക്സ്. നമ്മളൊരു MS വേർഡ് ഓപ്പൺ ചെയ്യും, എന്നിട്ട് എന്താണ് ഈ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ളത് ആദ്യം പറയും. എന്നിട്ട് ഈ MS വേർഡ് ഉണ്ടല്ലോ, ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഓരോ എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞുതരും. അതായത് ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഓരോ ടാബുകൾ ഉണ്ടാവുമല്ലോ, ടൈറ്റിൽ ബാർ എന്താണ്, അതുപോലെ സ്റ്റാറ്റസ് ബാർ എന്താണ്, അങ്ങനെ ഓരോ കാര്യങ്ങളും അതിലുള്ള ഓരോ ടൂൾസ് കാര്യങ്ങളും ഓരോ എലമെൻറ്റ്സും എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതാണ് ആക്ച്വലി ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. കാര്യമായിട്ടൊന്നുമില്ല, ഓരോ കാര്യങ്ങളും എന്നെ എന്താണുള്ളത് പരിചയപ്പെടുത്തി തരാം. പിന്നെ സെക്കൻഡ് യൂണിറ്റിലാണ് ഈ വേർഡ് പ്രോസസ്സിങ്ങിലെ വർക്കിംഗ് വരുന്നത്. ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അതിനെങ്ങനെ അലൈൻ ചെയ്യുക, അതിനെ ഫോണ്ട് എങ്ങനെ മാറ്റുക, ഡാറ്റാസ് എങ്ങനെ എൻ്റർ ചെയ്യുക, അങ്ങനെ തുടങ്ങിയിട്ട് ഇതിലാണ് നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലുള്ള എഡിറ്റിംഗ് കാര്യങ്ങൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്, ടൈപ്പ് ചെയ്തിട്ട് ബുള്ളറ്റ്സ് എങ്ങനെ കൊണ്ടുവരാം, അതിനെ ഇറ്റാലിക് ആക്കലെങ്ങനെ, ബോൾഡ് ആക്കലെങ്ങനെ, അണ്ടർലൈൻ ആക്കലെങ്ങനെ, അങ്ങനെ തുടങ്ങി കളറ് മാറ്റി, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടല്ലോ. ഇതിലുള്ള കംപ്ലീറ്റ് ഫംഗ്ഷൻസ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ആ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ എന്താ ഓരോ ടൂൾസും പരിചയപ്പെടും, ഇവിടെ അതൊക്കെ ചെയ്ത് നോക്കും. സോ സെക്കൻഡ് യൂണിറ്റിൽ ഇതിൻ്റെ വർക്കിംഗ് ആണ് വരുന്നത്. പിന്നെ തേർഡ് യൂണിറ്റിലേക്ക് വരുമ്പം അവിടെ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ടൂൾസാണ് പരിചയപ്പെടുക. അതായത് മെയിലിലേക്ക് എങ്ങനെ മെർജ് ചെയ്യുക, അതുപോലെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഡോക്യുമെൻ്റ് ആക്കി ഉണ്ടാക്കുന്നത് വെക്കുക. സോ അതിൽ ഇമേജസ് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഫസ്റ്റത്തിൽ നമ്മൾ പറയും, സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ പറയുന്നുണ്ട്. ഇനി തേർഡ് യൂണിറ്റിൽ വരുന്നത് ചില ഇക്വേഷൻസ് ഉണ്ടാകും. ഇപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ടെക്സ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ സിഗ്മെൻ്റ് ഇക്വേഷനൊക്കെ ആണെങ്കിൽ വലിയ വലിയ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അത് നമുക്ക് നമ്മൾ കീബോർഡ് വെച്ച് ടൈപ്പ് ചെയ്യാൻ പറ്റുകയെന്നില്ല. സോ കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാവും, ഓൾറെഡി പ്രീസെറ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാവും. ആ ഇക്വേഷൻസ് എങ്ങനെയാണ് എടുത്തിടുക, ഇനി അഥവാ അതിലില്ലാത്ത ഇക്വേഷൻസ് ആണെങ്കിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ, കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് 3 പറയുന്നത്. പിന്നെ ഇവിടെ കുറച്ച് റെഫറൻസസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഫൂട്ടർ എങ്ങനെ ആഡ് ചെയ്യുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഏറ്റവും അടിയിൽ ഉണ്ടാവുമല്ലോ, ഇപ്പം ഒരു കോളേജിൻ്റെ പേര്, അതല്ലെങ്കിൽ ബുക്കിൻ്റെ പേര്, അല്ലെ ചാപ്റ്ററിൻ്റെ പേരൊക്കെ ഉണ്ടാവുമല്ലോ. സോ ഹെഡർ ഉണ്ടാവും, ഫൂട്ടർ ഉണ്ടാവും, അതുപോലെ പേജ് നമ്പറൊക്കെ ഉണ്ടാവും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിലുള്ള കാര്യങ്ങളാണല്ലോ, അതും ഇവിടെയാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മുടെ യൂണിറ്റ് 4 എങ്ങനെയുണ്ട് ബിസിനസ് ഡോക്യുമെൻറ്റ് അതല്ലെ ബിസിനസ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറയാം. അതായത് ഒരു കവർ പേജ് ഉണ്ടാക്കേണ്ടി വരും, ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ടാവും, പ്രിഫേസ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, അതുപോലെ ഹെഡർ ഫൂട്ടർ സെറ്റ് ചെയ്യാനുണ്ടാവും, പേജ് നമ്പർ ഉണ്ടാവും, അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും, അതല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ക്രിയേറ്റ് ചെയ്യും, അതിനൊരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഒരു പിന്നെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോകും. പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വാട്ടർമാർക്ക് കൊടുക്കാനുണ്ടാവും. ഇപ്പോൾ നമ്മുടെ സിലബസിൽ ഇഗ്നോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമേജ് അതിൻ്റെ ഓരോ പേജിലും വാട്ടർമാർക്കായിട്ട് കണ്ടില്ലേ. സോ അങ്ങനത്തെ വാട്ടർ മാർക്സ് എങ്ങനെ കൊടുക്കുക, ഡീറ്റെയിൽ സിഗ്നേച്ചർ എങ്ങനെ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയും. പിന്നെ വരുന്നത് ബ്ലോക്ക് നമ്പർ 4 ഇവിടെയാണ് പവർ പോയിൻ്റ് കളി വരുന്നത്. ഇവിടെ ആദ്യം എന്താണ് പവർ പോയിൻ്റ് എന്ന് പറയും, പവർ പോയിൻ്റിലെ സ്ലൈഡ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു MS പവർ പോയിൻ്റ് ഒന്ന് പരിചയപ്പെടും. ആക്ച്വലി ഇത് ചെറിയൊരു യൂണിറ്റ് ആണ്, വർക്കിംഗ് ചെയ്ത് പവർ പോയിൻറ്റ് അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. സോ എന്താണ് പവർ പോയിൻ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സ്ലൈഡിൽ എങ്ങനെയാണ് ഓരോ എലിമെൻറ്റ്സ് ആഡ് ചെയ്യുക, ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യുക, ഇമേജ് എങ്ങനെ ആഡ് ചെയ്യുക, വീഡിയോ എങ്ങനെ ആഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. പിന്നെ ഇതിലുള്ള യൂണിറ്റ് 2 മൾട്ടിമീഡിയ വരുന്നുണ്ട്, വീഡിയോ മേക്കിങ്ങും യൂട്യൂബും വരുന്നുണ്ട്. ആക്ച്വലി ആദ്യം എന്താണ് മൾട്ടിമീഡിയ നമ്മൾ പറയും, എന്താണ് ഒരുപാട് മൾട്ടിമീഡിയ എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കൂടി ചേർന്ന് മൾട്ടിമീഡിയാസ് ആണ്, ഒരുപാട് മീഡിയാസ് ചേർന്നിട്ടാണ് നമ്മൾ മൾട്ടിമീഡിയ എന്ന് പറയുക. ആക്ച്വലി എന്താണ് മൾട്ടിമീഡിയ എന്ന് ആദ്യം പറയും, പിന്നെ ഡിസൈനിങ് ഗ്രാഫിക്സ് അനിമേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്രീഫായിട്ട് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകും, ബ്രീഫായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവുള്ളൂ. പിന്നെ നമ്മൾ നേരെ യൂട്യൂബിലേക്ക് എടുക്കും. യൂട്യൂബിൽ എങ്ങനെയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്ങനെ ലൈക്ക് ചെയ്യുക, അങ്ങനെ ഓരോ മുക്കും മൂലകളും യൂട്യൂബിലുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഈ നമ്മുടെ ഈ ഒരു സിലബസ് പുതിയ സിലബസ് ആണല്ലോ, കൊറോണ അതുപോലെ എബോള ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സിലബസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ യൂട്യൂബിൻ്റെ പ്രാധാന്യം ഇവർ മനസ്സിലാക്കിയിട്ട് യൂട്യൂബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് യൂട്യൂബിൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന വരെ, ആഡ്സെൻസ് ഗൂഗിൾ ആഡ്സെൻസ് വേറെ പറയുന്നുണ്ട്, ഏതായാലും യൂട്യൂബിൽ നിന്ന് എങ്ങനെ പൈസ കിട്ടാന്ന് വരെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിലുള്ള ലാസ്റ്റ് യൂണിറ്റാണ് ക്രിയേറ്റിംഗ് ബിസിനസ് പ്രസൻറ്റേഷൻസ്. എങ്ങനെയാണ് ഒരു ബിസിനസ് ലെവലിൽ ഒരു PPT വെച്ചിട്ട്, അതായത് പവർ പോയിൻറ്റ് വെച്ചിട്ട് ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് യൂണിറ്റ് 3 പറയുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റ് ബ്ലോക്കാണ് ബ്ലോക്ക് നമ്പർ 5. അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് സ്പ്രെഡ്ഷീറ്റിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പറയാനാണ്. സോ
MS ഡോക്കും അതായത് MS വേർഡും അതുപോലെ തന്നെ MS പവർപോയിന്റ് ഒക്കെ പറയുമ്പോൾ ആദ്യം എന്താണ് ആ ഒരു സോഫ്റ്റ്വെയർ എന്നുള്ളത് പരിചയപ്പെട്ടില്ലേ, അതുപോലെ തന്നെ ഇവിടെ സ്പ്രെഡ്ഷീറ്റ് എന്താണ് എന്നുള്ളത് പരിചയപ്പെടലാണ്. സോ വർക്ക് ഷീറ്റ് എന്ന് പറയും, സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയും. സോ ഏതായാലും അത് എന്താണെന്ന് പരിചയപ്പെടും. ഇതിൽ ഓരോ സെല്ലുകളുണ്ടാവും, കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എന്താണ് എന്നുള്ളത് ഇവിടെ ഡിസ്കസ് ചെയ്യും. സോ അതിലാണ് നമ്മുടെ സ്ക്രീൻ ലേഔട്ട് വരുന്നുണ്ട്, എക്സലിൻ്റെ മെനു എന്താന്ന് പറയും, പിന്നെ വർക്ക്ഷീറ്റുകൾ കാര്യങ്ങൾ, അതിൻ്റെ നെയിമിംഗ് എങ്ങനെ, ഡിലീറ്റിംഗ് എങ്ങനെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. പിന്നെ അതിൽ ചാർട്ടും അതുപോലെ ഗ്രാഫ്സൊക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്യുക, പിന്നെ ഇതിലുള്ള മൾട്ടിപ്പിൾ സ്പ്രെഡ്ഷീറ്റ് എങ്ങനെ വരിക, പിന്നെ അതിൻ്റെ ഗ്രൂപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തു പോകും. പിന്നെ ഇതിൽ വരുന്ന രണ്ടാമത്തെ യൂണിറ്റാണ് ഫോമുലാസും ഫങ്ഷൻസും. സോ ആദ്യം ഫോമുലാസ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക, അതിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് പറയും. ഫോമുലാസ് കുറച്ചുള്ളൂ. പിന്നെ ഫങ്ഷൻസിലേക്ക് പോകും. ഫങ്ഷൻസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. സോ അതൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതിനെ പ്രീസെറ്റ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോജിക്കൽ ഫങ്ഷൻസും അതുപോലെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്, PMT അങ്ങനത്തെ കാര്യങ്ങൾ, പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ സ്പ്രെഡ്ഷീറ്റിൽ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിലായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. ഓരോ ഫങ്ഷൻസ് വെച്ചിട്ട് തന്നെ പറഞ്ഞു പോകും. പിന്നെ തേർഡ് യൂണിറ്റ് ചെറിയൊരു യൂണിറ്റാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റയാണ് വരുന്നത്. അതായത് എങ്ങനെയാണ് പൈ ചാർട്ട് ആഡ് ചെയ്യുക, ഹിസ്റ്റോഗ്രാം എങ്ങനെ ആഡ് ചെയ്യുക, അതുപോലെ ചാർട്ട്സ് ഒരുപാട് ടൈപ്പ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ആഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ നമ്മൾ ഡാറ്റ കൊടുക്കുമ്പം അതൊരു ചാർട്ടായിട്ട് വരില്ല എങ്ങനെ, അതായത് പ്രിപ്പയറിങ് യുവർ ഓൺ ചാർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ക്രോസ് ടാബുലേഷൻ ആൻഡ് ചാർട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഈ ഒരു യൂണിറ്റ് 3 നമ്മുടെ ഡാറ്റാസിനെ ഗ്രാഫിക്കലായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് വരുന്നത്. പിന്നെ മുമ്പത്തെ സോഫ്റ്റ്വെയറിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കുറച്ച് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ സ്പ്രെഡ്ഷീറ്റിൽ. അതാണ് യൂണിറ്റ് 4 വരുന്നത്. അതായത് ഡാറ്റ എങ്ങനെ സോർട്ട് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക, അതുപോലെ ഗ്രൂപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക, പിന്നെ ഡാറ്റ അനാലിസിസ് ടൂൾ പാക്ക് എങ്ങനെ ലോഡ് ചെയ്യുക, പിന്നെ കോറിലേഷൻ റിഗ്രഷൻ എന്താണ്, അതെങ്ങനെയാണ് സ്പ്രെഡ്ഷീറ്റിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ, അഡ്വാൻസ്ഡ് ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും, സ്പ്രെഡ്ഷീറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. പിന്നെ ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ക്രിയേറ്റിംഗ് ബിസിനസ് സ്പ്രെഡ്ഷീറ്റിലാണ് നമ്മുടെ ലോൺ ലീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്, റേഷ്യോ അനാലിസിസ് വരുന്നുണ്ട്, അതുപോലെ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബിസിനസ് ലെവലിൽ നമ്മളൊരു സ്പ്രെഡ്ഷീറ്റ് ക്രിയേ, ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അത് കംപ്ലീറ്റ് ഇവിടെ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ BCOS 183 അതായത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പറിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ബൈ ബൈ.